നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മനോരഥങ്ങൾ എന്ന് പറയുന്ന സിനിമ, അല്ലെങ്കിൽ ആന്തോളജി സിനിമ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഒരു 9 എപ്പിസോഡുകളുള്ള ടി വി സീരീസ് ഈ വരുന്ന ആഗസ്റ്റ് 15, അതായത് 2 ദിവസം കഴിയുമ്പോൾ റിലീസ് ചെയ്യുകയാണ്. ഇവിടെ ഇപ്പോൾ അവർ ഏറ്റവും പുതിയതായിട്ട് പുറത്തു വിട്ടിരിക്കുന്ന, അതിനകത്ത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മമ്മൂട്ടി നായകനായിട്ട് വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ കുറച്ച് രംഗങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ട്. അത് ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട്. രഞ്ജിത്ത് വർഷങ്ങൾക്ക് ശേഷം സംവിധായകൻ്റെ കുപ്പായം വീണ്ടും അണിയുമ്പോൾ മമ്മൂട്ടിയെ തന്നെ അതിൽ നായകനാക്കി എന്നുള്ളതും, അതിന് തിരഞ്ഞെടുത്ത സബ്ജക്റ്റ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് എന്നുള്ളതും ഇവിടെ വളരെ വലിയ ഒരു കയ്യടി അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംഭവം വരാൻ പോകുന്നു എന്ന് ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പേ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ്. ഈ ഒരു സബ്ജക്റ്റായിരിക്കും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളെ ടച്ച് ചെയ്യാൻ പോകുന്നത് എന്ന്. കാരണം അത് എന്താണ് എന്നുള്ളത്, കടുകന്നാവ എന്ന് പറയുന്ന ആ ഒരു ചെറുകഥ വായിച്ചിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും അത് എത്രത്തോളം തീവ്രതയുള്ള ഒരു കഥാപാത്രമാണ്, അല്ലെങ്കിൽ ഒരു കഥയാണ് എന്നുള്ളത്. സത്യത്തിൽ അതൊരു കഥ പോലെയാണ് MT വാസുദേവൻ നായർ എഴുതിയിരിക്കുന്നത് എന്നുണ്ടെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിലെ ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു ചെറുകഥയാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് മമ്മൂട്ടി MT വാസുദേവൻ നായരായിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത് എന്നുള്ളതാണ്. എന്ത് തന്നെയാലും അത് വായിച്ചിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും നമ്മുടെ ഹൃദയത്തെ എത്രത്തോളം ടച്ച് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് അത് എന്നുള്ളത്. ഒരൊറ്റ സംശയം ബാക്കി നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെയുള്ള വളരെ ടച്ചിങ് ആയിട്ടുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ നോവലുകൾ, ചെറുകഥകളൊക്കെ സിനിമകളാക്കുന്ന സമയത്ത് അത് അത്ര കണ്ട് തിയേറ്ററുകളിൽ നമുക്ക് ആ ഒരു ഫീല് കിട്ടണമെന്നില്ല, വായിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് കിട്ടണമെന്നില്ല. പക്ഷേ ഇവിടെ രഞ്ജിത്തും മമ്മൂട്ടിയുമാണ് ഇതിൻ്റെ അണിയറയിൽ എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സംഭവത്തിനെ നമുക്ക് മറികടക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കാം. രഞ്ജിത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അത് കാണാനും വലിയ ഒരു ആഗ്രഹമുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മമ്മൂട്ടിക്ക് എല്ലാ കാലത്തും മികച്ച കഥാപാത്രങ്ങൾ കൊടുത്ത രഞ്ജിത്തിന് ഈ ഒരു സിനിമയും ഒരു വലിയ ഒരു മേൽക്കൈ നേടിക്കൊടുക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു. നന്ദി.